ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ബിൻ ഖാസിം. മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യ ആക്രമിച്ച വർഷം AD 712. രേവാർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മുഹമ്മദ് ബിൻ ഖാസിമും ദാഹിറും തമ്മിൽ AD 712 രേവാർ യുദ്ധം നടന്നത്. യുദ്ധത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം വിജയിച്ചു. ഇസ്ലാമിന്റെ പടവാൾ, സ്വോർഡ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെട്ടിരുന്നത് ആര്? മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി സോമനാഥ് ക്ഷേത്രം ആക്രമിച്ച വർഷം AD 1025. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചത് ആര്? മുഹമ്മദ് ഗോറി. ഒന്നാം ടെറേൻ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ. യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെട്ടു. ഒന്നാം ടെറേൻ യുദ്ധം നടന്ന വർഷം 1191. രണ്ടാം ടെറേൻ യുദ്ധം നടന്ന വർഷം 1192. രണ്ടാം ടെറേൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. രണ്ടാം ടെറേൻ യുദ്ധത്തിന് ശേഷം മുഹമ്മദ് ഗോറി തന്റെ അടിമയായ കുത്തബ്ദീൻ ഐബക്കിനെ ഡൽഹി ഭരണം ഏൽപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിൽ അടിമവംശം സ്ഥാപിക്കപ്പെട്ടു. അടിമവംശം സ്ലേവ് ഡിനാസ്റ്റിയിലെ ആദ്യത്തെ രാജാവ് കുത്തബ്ദീൻ ഐബക്ക്. അടിമവംശം സ്ലേവ് ഡിനാസ്റ്റി സ്ഥാപിച്ചത് ആര്? കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചത് ആര്? കുത്തബ്ദീൻ ഐബക്ക്. ലക്ഷ് ബഷ് എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. ആരുടെ സ്മരണയ്ക്കാണ് കുത്തബ് മിനാർ നിർമ്മിച്ചത്? ഖ്വാജ കുത്തബ്ദീൻ ബക്തിയാർ കാക്കി. കുത്തബ് മിനാറിന്റെ പണി പൂർത്തീകരിച്ചത് ആര്? ഇൽത്തുമിഷ്. അടിമവംശത്തിലെ ഒരേയൊരു മുസ്ലിം വനിതാ ഭരണാധികാരി റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരിയായ റസിയ സുൽത്താന ഒരേയൊരു മുസ്ലിം വനിതാ ഭരണാധികാരിയാണ്. ഗിൽജി വംശം സ്ഥാപിച്ചത് ആര്? ജലാലുദ്ദീൻ ഗിൽജി. ജലാലുദ്ദീൻ ഗിൽജിയെ വധിച്ച് അലാലുദ്ദീൻ ഗിൽജി അധികാരമേറ്റു. ചിറ്റൂരിലെ റാണി പത്മിനിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ചിറ്റൂരുമായി യുദ്ധം നടത്തിയ രാജാവായിരുന്നു അലാലുദ്ദീൻ ഗിൽജി. 1303 അലാലുദ്ദീൻ ഗിൽജി ചിറ്റൂർ പിടിച്ചെടുത്തു. റാണി പത്മിനിയും മറ്റ് രജപുത് സ്ത്രീകളും സദ്യ അനുഷ്ഠിച്ചു. തുഗ്ലക് വംശം സ്ഥാപിച്ചത് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക്. സയ്യിദ് വംശം സ്ഥാപിച്ചത് ആര്? കിസ് ഖാൻ. ലോധി വംശം സ്ഥാപിച്ചത് ആര്? ബഹ്ലോൽ ലോധി. ലോധി വംശത്തിലെ മറ്റൊരു പ്രമുഖ രാജാവായിരുന്നു സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധിക്ക് ശേഷം ഇബ്രാഹിം ലോധി ഭരണാധികാരിയായി. 1526 നടന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു.